ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പൂഞ്ഞാർകുര്യൻ. ഇന്ന് സെപ്റ്റംബർ 27, 2024. ഞങ്ങൾ 6 സഹോദരങ്ങൾ ഞങ്ങളുടെ കിഴക്കത്തോട്ടം തറവാടിൽ നിന്നും രാവിലെ 8 മണിക്ക് ജീപ്പിൽ യാത്ര ആരംഭിച്ച് 8:30 മണിയോടുകൂടി ഈന്തമ്പള്ളിയിൽ ഉള്ള നമ്മുടെ ചക്കിപ്പാറയുടെ അടിയിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് കാൽനടയായി ഏതാണ്ട് 5 മണിക്കൂറോളം യാത്ര ചെയ്ത് കുഴുമ്പള്ളി മഴ മുഴുവൻ ഞങ്ങളുടെ പറമ്പും അതിനുള്ള അനുബന്ധിച്ച സ്ഥലങ്ങളും കണ്ടിട്ട് ഏതാണ്ട് 2 മണിയോടുകൂടി ഞങ്ങളുടെ ഭവനത്തിൽ മടങ്ങിയെത്തിയതാണ്. വഴിയിൽ ഞങ്ങൾ കണ്ടതും അനുഭവിച്ചതും ഞങ്ങളുടെ സ്ഥലങ്ങളെപ്പറ്റിയുള്ള ഒരു രൂപരേഖ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ യാത്ര പൂഞ്ഞാർ, കുന്നോന്നി, ആലന്തറ, ഈന്തമ്പള്ളി, ചക്കിപ്പാറ. നമുക്ക് കുന്നോന്നിൽ നിന്ന് തന്നെ ആരംഭിക്കാം. പുതിയ ആൾക്കാരാണോ? പഴയ ആൾക്കാരാണ്. പുതിയതാ നീ കൊടുത്തോടത്തിൽ അവരാഞ്ചോരൻ അറിയാനാണോ? ചോദിക്കാൻ മതിയായിരുന്നു. ചോട്ടാവിന്തി എവിടെയാ? ആ ഞാൻ പുള്ളിയൊക്കെ കെട്ടിക്ക് പിടിച്ചു, കാലയിലേക്ക് പിടിച്ചോ? കാലേ പിടിച്ചോ. ആകെ എനിക്ക് പേടിച്ചിട്ടുള്ള ധാരണ ഇദ്ദേഹമുണ്ട്. ആ അറിയാൻ മേലാത്തൊരു ഭാഷ. ഇപ്പൊ ഹിന്ദി അറിയത്തുള്ളു. ഇദ്ദേഹത്തെ കാണുമ്പോ ഞാന് കുന്നോന്നി പള്ളി ഇവിടെ തന്നെ ചോദിച്ച പണ്ട് അറിയില്ല. കൃത്യരംഗം വരുന്നതിനും എല്ലാം കൊണ്ടുപോയേക്കാന്നുകൊണ്ടായിരിക്കും. നേരത്തെ വിരി മാറിക്കൂടെ? അത് പെരുമാറക്കാൻ പിന്നെയാണ് അനുവദിച്ച് ചെയ്തുള്ളൂ. ആ ഇപ്പൊ അതെല്ലാം നിർത്തി, പഴയ രീതിയിലുള്ള പരിപാടി നിർത്തി. ആദ്യം ഷൂട്ട് ചെയ്യാം, അത് കഴിഞ്ഞ് സൗണ്ട് പിന്നെ സൗണ്ട് ഞാൻ സൂപ്പർ ആയി വരികല്ലേ. നല്ലത് മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യാവേ. ഇവിടെ കേൾക്കാനുള്ള ചെറുക്കന്മാരാ വിട്ടു പോയത്. പെണ്ണുങ്ങളെ എങ്ങനെയാണ് കെട്ടിക്കൊണ്ട് പോകും? ചെറുക്കന്മാർ ഈ കാണുന്നത് ഇവിടെ അല്ല ഇതെല്ലാം ഷൂട്ട് ചെയ്യാന്ന്. നമുക്കിതൊരു ഇതിനകത്ത് എല്ലാം കട്ട് ചെയ്ത് കളയാൻ ആവശ്യമില്ലാത്ത ഇവിടെ കേട്ടോ, ഇവിടം വരെ വണ്ടി ഉള്ളു കേട്ടോ. ആ ഇവിടെ ഇട്ട് തിരിക്കും വേണ്ടി വണ്ടി അല്ല ഇവിടം വരെ കയറി വരുന്നത്. ആലന്തറ ആലന്തറ പോയിന്റ് ഇതാ ഇവിടം വരെ ഉള്ളു ഏട്ടാ. ഇവിടെ ഇട്ട് തിരിച്ചാടാ പോകുന്നത്. വരുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല. അവിടം വരെ വണ്ടിയാണ് ആലന്തറ പോയി ഇറങ്ങിയിട്ട് യാത്ര പോയിട്ട് ബോർഡ് വെച്ചിരിക്കുന്ന സാധനം ബോർഡ് വരെ ചോദിച്ചാ രണ്ടാമത്തെ എയർപിന്നാ കേട്ടോ. ഈ ചോദിച്ചാ നമ്മുടെ സാബുവിന്റെ റിസോർട്ടല്ലേ ഉള്ളത്? സാബുവിന്റെ റിസോർട്ടല്ലേ ഉള്ളത്? ഒരു മാസത്തേക്ക് ബുക്ക് ചെയ്തേക്കാം. മുണ്ടിക്കോളം സാബുവിന്റെ റിസോർട്ട് ചുമ്മാ എടുക്കാം. അല്ല എന്റെ റിസോർട്ടല്ലാണ്. അതൊക്കെ ഇവിടെ വണ്ടി തിരിഞ്ഞ വല്ല പാടും ഉണ്ടോ ഈ അടുത്ത കാലത്ത്? കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടാ വണ്ടി കൂടി ആണോ വരുന്നുണ്ട്. തർക്കിക്കുന്നില്ല. ഒരു ട്രാൻസ്പോർട്ട് വണ്ടി ഒരു പ്രൈവറ്റ് വണ്ടി ഇവിടെ ഇവിടെ ഇനി വരാനാളില്ല. പിന്നെ ഇതാ തോമാച്ചന്റെ അലീന്റെ വരാം. നീ കിടന്ന് ചിന്തിക്കണ്ട. ആറ് മുല്ല പോലെ എയർപിൻ ആണ് ചോദിക്കണം. സെഫ്റ്റി പിന്നല്ല എയർപിന്നാണ്.
ഞാനിങ്ങനെ സ്കൂട്ടറായിട്ടൊന്നും വന്നില്ല, ഞാൻ കാറുമായിട്ടാണ്. നല്ല കള്ളല്ലായിരുന്നു ഏത് പറമ്പ്? നിന്റെ നിങ്ങളെ അഞ്ചിട്ടുറത്ത് വലിയ വണ്ടികൾ പോകുന്നിടത്ത് പിന്നെ അപ്പുവിന്റെ അപ്പു ഇങ്ങോട്ട് വന്നോ? അല്ല അതല്ല, വേറെ വീട. അവനിങ്ങോട്ട് മാറി, അവന് ഈ വീട്ടിലാണ് പണ്ട് താമസം. അവൻ മുകളിലോട്ട് മാറി, അവിടെ ഒരു വീടുണ്ട്. ആ അവിടെ 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 കേട്ട് നടക്കുള്ളൂ. അവിടെയാടാ തീറ്റയുള്ള സ്കൂട്ടറൊക്കെ ആയിട്ട് വന്നാ പൊക്കോളുന്നേ. ഇത് ഉരുണ്ടക്കല്ല് ഇല്ലാത്തോണ്ട് കേറിപ്പോ. കല്ല ഉരുണ്ട് കിടക്കുന്ന കല്ലുണ്ട്. ഇങ്ങോട്ട് കേറിപ്പോ, ഇറങ്ങി വരുമ്പോഴാണ്. ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് നിറഞ്ഞ കൂടുതലാണ്. അവിടെ പോയി അങ്ങോട്ടാകുമ്പോ ഒരു കുഴപ്പമില്ല, നിറഞ്ഞാലും ഞങ്ങള് കേറിയേ. ഇതിലെ കുത്തനെ കേറി ഈ ഈ കടുക്കാത്തോട്ടത്തിന്റെ മുകളിൽ ചെന്നിട്ട്. കടുക്കാത്തോട്ടം? ആ ഇത് കടുക്കാത്തോട്ടം. ഇമ്മ എന്നാണോ നിൽക്കുന്നത്? ഇരിക്കുന്നത് ഞങ്ങളുടെ മുതലാളിയാ പുറകെ ഇരിക്കുന്നത്. ഞങ്ങളുടെ എന്റെ അനിയന ഇവ നമ്മുടെ റിസോർട്ട് കണ്ടോ? ഇതാ നമ്മുടെ റിസോർട്ട് കേട്ടോ. കല്ലൂലി ഇതിന്റെ മുകളിലൊരു പെരയുണ്ട്. ഇതാ ഈ പാനാട് ഇപ്പറായിട്ട്. അതെ, അവിടെ ഒരു കൂടാരമൊക്കെ ഉണ്ട്. ആ തിമ്മനെ കൊണ്ട് ഞാൻ മനീച്ച. ആ ഞങ്ങൾ കേറിപ്പോ കണ്ടുപോയില്ല. ഒളിച്ചുമ്പാത്ത ഒരു കാര്യം നടക്കില്ല. ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ഏതാ ആദ്യം കാണുന്ന താരങ്ങളോ അഞ്ചി മഴയ്ക്ക് അത്തറ്റ് പോടെ ആ മഴ നിരക്കില്ല. അവിടെ ആ റോഡാണ് ചെന്നത് അവിടെ കാതമ്പരാപ്പിള്ളി ചെന്നത് കഴിയുമ്പോ കടയൊക്കെ ആൾക്കാരൊക്കെ ചക്കിപ്പാറ ഒന്നും കാണാനില്ലല്ലോ. മനോയ മതി. ആ ഓക്കെ, ഇനി ആ ഒന്ന് ക്ലോസ് വ്യൂ കാണിച്ചേ. ക്ലോസ് വ്യൂ മുള്ളൻ പന്നിയുടെ മുള്ള. അത് ഞാൻ പറഞ്ഞോളാം പിന്നീട്. അത് നമ്മൾ ഇപ്പോൾ കണ്ടു. ഈ തേക്ക് 40 മുകളിലുണ്ട് കേട്ടോ. ഇതെല്ലാം മറ്റേ ഇത് ഇത് പാഴ്മര ഒത്തിരിയാണ്ട്. ഇതെല്ലാം പാഴ്മരമാണ് ഈ കണ്ണ്. സുനിൽ ചേട്ടൻ പൂനെ വിളിക്കുന്നുണ്ട്. ഭയപ്പെടുത്തുന്നു. ഇത് പിടിച്ചിട്ട് ഇതിന്റെ അളവ് വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും പിടിക്കാം. ഇതോ ഉണ്ട്, ചോദിച്ചിട്ട് പറഞ്ഞാ ശരി. എവിടെ തിരിച്ചു പിടി? 46 കറക്റ്റ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് ചോദിച്ചിട്ട് പറഞ്ഞ കറക്റ്റാണ്. അത് 48 ഉള്ളു. 48 ആ 48 3 ഇഞ്ച് 4 ഇഞ്ച് ആ 50 ഗ്രിലോട്ട് വരുന്നില്ല. ഒരു കാര്യം, അതിന്റെ അളവ് ഞാൻ എടുത്തിടാം. ഒറ്റ നിമിഷം ഇവിടെ നമ്മൾ ഇവിടെ ഒക്കെയാണ് ജെ സി ബിക്ക് ഒന്ന് പിടിച്ച വൃത്തിയായിട്ട് വന്നാല്. ഗ്രേറ്റ് വീഡിയോസ്.
താഴേക്കുള്ള റോഡുകൾ വളരെ മോശം കണ്ടീഷനിലാണ്. ഇത് ഇവിടം വരെ കഷ്ടിച്ച് പെട്ടിയിപ്പൊക്കെ വരും, സഞ്ചാരികൾക്കുമല്ല. ജെ സി ബിയുടെ ഒരു 3 ദിവസത്തെ പണിയാണ് നമ്മൾ വേണ്ടി വരിക എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 30 മണിക്കൂർ ഒരു 40,000 rupees വേണ്ടി വരും. നല്ല ഉയരമുള്ള എൻ്റെ ഒരു 20 അടിയോളം പൊക്കമുള്ള വീന്താണ്. ഇതിന് കുറഞ്ഞതൊരു 60 വർഷത്തെങ്കിലും പഴക്കം കാണും. അതിൻ്റെ ഓരോ റിങ്ങുകളും നിങ്ങൾക്ക് കാണാം. ഓരോ റിങ് ഈക്വൽ ടു 1 ഇയർ. ഇത് കായ്ക്കും മീനങ്ങ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ അതൊന്ന് വിവരിക്കണം, എന്നറിയോ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഇതാണ് തോമാച്ചൻ സാർ പെര വെച്ച് താമസിച്ചിരുന്ന സ്ഥലം. ഇത് ഇങ്ങനെ 1 ഏക്കർ സ്ഥലം തോമാച്ചൻ സാർ ആദ്യം മത്തായിയുടെ പറമ്പ് അല്ലേ മത്തായിയുടെ പറമ്പ് എന്നറിയപ്പെടും. ഈ 1 ഏക്കർ മേടിച്ചിട്ട് പിന്നെ പുള്ളി സുനിലിൻ്റെ പറമ്പിൻ്റെ മുകളിലായിട്ട് 5 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. അതിന് താഴെ സുനിലിന് 3 ഏക്കറാണ് ഉള്ളത്. ആ കുഞ്ഞാട്ടൻ്റെ വീതം 120 ഒന്ന് അങ്ങനെ ഒരു സ്ഥലം സുനിലിൻ്റെ അണിപ്പി കാണുന്ന വീതം. ഇതിൻ്റെ അടിയിൽ തോമാച്ചൻ സാറിൻ്റെ സ്ഥലമാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ ആ പുളി നിൽക്കുന്ന അവിടെ ആ കല്ലൊക്കെ നിൽക്കുന്നവിടെ തോമാച്ചൻ സാറിൻ്റെ മുകളിലോട്ട്. ഇനി പിന്നെ താഴോട്ടുള്ളത് ഞാൻ പറയാം. ഇതെല്ലാം സുനിലിൻ്റെ പറമ്പ് കൂടിയാണ്. ഇതിൻ്റെ അങ്ങേയറ്റം കടങ്ങത്താഴക്കാട് അതിലാണ് സുനിലിൻ്റെ. അപ്പം ഒരു സൈഡ് തോമാച്ചൻ സാർ, താഴത്തെ സൈഡും അങ്ങേയറ്റം കടങ്ങത്താഴക്കാട് പറമ്പുമാണ്. താഴത്തെ സൈഡ് പറഞ്ഞു സുനിലിൻ്റെ പറമ്പിന് നേരെ താഴെ ഈ ജാതിയൊക്കെ നിൽക്കുന്ന പറമ്പ് ജോയിച്ചിൻ്റെ ആണ്. അപ്പോൾ സുനിലിന് ജോയിച്ചിൻ്റെ പറമ്പിൽ നിന്ന് ഒരു സൈഡും മുകളിൽ തോമാച്ചൻ്റെ സൈഡും ഇടത്തെ സൈഡ് ഇത് ഈ നിൽക്കുന്ന ജോയിച്ചിൻ്റെ തൊട്ട് മുകളിൽ തോമാച്ചൻ സാറിന് ഒരു സ്ഥലമുണ്ട് മത്തായിയുടെ പറമ്പ്. അപ്പോൾ സുനിലിൻ്റെ പറമ്പ് ടച്ചിങ് ഇല്ലേ? ഓ ഈ കയ്യാല, ഓ മാക്കണ്ടുണ്ട്. ഈ കയ്യാലയുടെ താഴത്തെ ഭാഗം അങ്ങേ സൈഡ് സുനിലിൻ്റെ ആണ്, ഇങ്ങേ സൈഡ് തോമാച്ചൻ സാറിൻ്റെ. ഇതാണ് മത്തായിയുടെ 1 ഏക്കർ എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് തോമാച്ചൻ സാർ പേരെയൊക്കെ വെച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. ഇതിന് താഴെ ജോയിച്ചിൻ്റെ ആണ്. അപ്പം ജോയിച്ചിനുമായിട്ട് തോമാച്ചൻ സാറിനും അതിലുണ്ട്, സുനിലിനും അതിലുണ്ട്. ജോർജ് കുട്ടിക്ക് അവൻ്റെ പറമ്പ് ആദ്യം പോയി കാണണം എന്നുവെച്ചാൽ മുള്ള മുട്ടുന്നതിന് മുമ്പ് അതൊന്ന് കണ്ടാമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, തോമാച്ചൻ സാറിൻ്റെ പറമ്പിൽ 1, 2, 3 ആനയുണ്ട്. ഏതാണ്ട് 70 ഇഞ്ച് വണ്ണമുള്ള 3 ആനയുണ്ട് തോമാച്ചൻ സാറിൻ്റെ പറമ്പിൽ. ഇപ്പോൾ ആ മുഴുവൻ നീളം കുറവാണേലും വണ്ണം കൂടുതലുണ്ട്. ഒരു 25 അടിക്ക് ഉള്ള 3 ആനി ഉണ്ട്. തേക്കുകളും തേക്കില്ല, ബാക്കി പാഴ്മരങ്ങളാണ്. ജോയിച്ചൻ്റെ കയ്യാലയാണ് ഈ കാണുന്നത്. ജോയിച്ചൻ്റെ മുകളിലത്തെ കയ്യാല. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പറഞ്ഞ സുനിലിൻ്റെയും തോമാച്ചൻ സാറിൻ്റെയും അതിരുകൾ. ഇതിങ്ങനെ മനോഹരമായ എന്താ ഇത് ജാതിക്ക ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ചുവട്ടിൽ പറക്കാൻ നേരമില്ല. ജാതിക്കയാണ്, ജാതിക്കായും പിന്നെ ഇതൊരു ഗ്രാമ്പൂ മരമാണ്. അതെ, അടയ്ക്ക ഉണ്ട്, നല്ലപോലെ നിറച്ച് അടയ്ക്കാമരം. ആ നല്ലപോലെ അടയ്ക്കാമരത്തിൽ അടയ്ക്ക ഉണ്ട് ഇക്കൊല്ലം. അങ്ങനെ ഉണ്ടാകട്ടെ. ഇതിനകത്ത് കുറച്ച് ആനിയൊക്കെ നിപ്പുണ്ട്, കുറച്ചേ ഉള്ളൂ. നല്ല നീളത്തിലുള്ള ആനികളാണ്. പഴുക്ക ഇങ്ങനെ വീണ് കിടക്കുന്നു, ആർക്കും വേണ്ടാതെ. പിന്നെ ഇവിടെ നമ്മുടെ ഷെഡുണ്ട്, വിശ്രമം കൊള്ളാനുള്ള ഷെഡ്. അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം. മനോഹരമായി നല്ല വ്യൂ ആണ് ഇവിടെ വന്നാൽ. അതെ, ആ നമ്മൾ ഇതൊരു പ്രത്യേക കുളമാണ്. ഇതേതാണ്ടൊരു 6 അടി നീളവും 6 അടി നീളവും നീതി ഉള്ളൊരു കുളം, നല്ലൊരു കുളമാണ്. നിതിൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇതിൽ കുളിക്കുകയും അവൻ ആറാടുകയും ചെയ്യുന്നു. ഇവിടെയായിരുന്നു നമ്മുടെ കുടുംബക്കാരെല്ലാം. ഇവിടെ വന്ന് കുളിക്കാത്തവർ ആരെങ്കിലുമെങ്കിൽ, ഇവിടെ കുളിക്കാത്തവരാരെങ്കിലും ഉണ്ട്, ഇനിയും വന്ന് കുളിക്കാം. ഇവിടെ സൗകര്യവും ചോദിച്ചാൽ ഒരുക്കി തരുന്നതാണ്. ഇത് ഇതിൻ്റെ ആറാട്ടുകളും എന്ന് നമുക്കിത് പേരിട്ട് വിളിക്കാം. എന്തോ നിറവുള്ളതാ, അതെയോ? അലിയും കുറയ്ക്കാൻ പറ്റിയല്ലോ. ചുമ്മാ ചെളിവെള്ളാ കുടിക്കുന്നത്. ജോർജുട്ടി ചോദിച്ചാണ്, ജോർജുട്ടി അവന്റെ പറമ്പിലേക്ക് കയറിയിരിക്കുന്നു. ഇത് ഈ കൈ പൊളിഞ്ഞ കയ്യാല. ഈ നിൽക്കുന്ന തെങ്ങിന്റെ ആണത്. ഇതിന്റെ ഇങ്ങാ സൈഡ് തോമാച്ചൻ സാറിന്റെയും അങ്ങാ സൈഡ് സുനിൽ ചേട്ടന്റെയാണ്.
ഇവിടുത്തെ ആ ജോലിയുടെ ജോലിയുടെ കപ്പിലാവ് ആ പാറ നിൽക്കുന്ന കപ്പിലാവാണ് അത് ചോദിച്ചാ പാറപ്പുറത്ത് നിൽക്കുന്ന കപ്പിലാവല്ലേ താഴെ കാണുന്നു ഒരു കപ്പിലാവ് ഉണ്ടല്ലേ അതെ ആ കപ്പിലാവല്ല ഞാൻ ഉദ്ദേശിച്ച ഈ മൂല ഇവിടെ കണ്ടത് ഞാൻ വിചാരിച്ച എന്റെ ഒരു ഊഹം ഇത് ഈ ഭാവം അല്ല ഓക്കെ 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 ഓ ഈ വഴിയാണ് അപ്പോൾ ഈ വഴി ഇങ്ങനെ വന്നാല് ആ ഈ വഴി സാറിന്റെ മൂല കാണുന്നത് സാറിന്റെ മൂല ആ കണ്ടു കണ്ടു ആ അപ്പൊ സാറിന്റെ പറമ്പ് ഇവിടെ വെച്ച് റോഡായി പോയി തോമാച്ച സാറിന്റെ പറമ്പ് റോഡും ഇതെങ്ങനെ നമ്മുടെ പറമ്പിൽ കൂടെ റോഡ് പോകുന്നു ഇത് 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 ഇതാണ് സ്ഥലം അപ്പൊ ജോലിട്ടൊരു സ്ഥലമാണ് ഇതിന്റെ ഇങ്ങനെ വന്നിട്ട് ഇതിനകത്ത് കാണുന്ന ഈ വളവ് ഈ ഹെയർപിൻ ആണ് ജോലിട്ടയുടെ അതില് 24 എണ്ണം മനങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇതാണ് ലില്ലിക്കുട്ടിയുടെ ലില്ലിക്കുട്ടിയുടെ സ്ഥലം ലില്ലിക്കുട്ടിയുടെ സ്ഥലമാണോ ഇത് കാണുന്നത് രണ്ട് സ്ഥലത്തിൽ ഒന്ന് നിങ്ങൾ ഇതിനകത്ത് എല്ലാം ജോലിട്ടി വണ്ണമുള്ളോ ഒന്നുമില്ല എല്ലാം പാഴാ അവിടെ എനിക്ക് നല്ല പൊക്കമാണ് ഒരു 80 അടി പൊക്കമുണ്ട് അങ്ങ് മോളി വരെ ആ തുടങ്ങിക്കോ നടന്നു ആ പീഡിതരെ നിങ്ങൾ കൂടെ വരൂ മർദ്ദിതരെ ഞാൻ താഴെ പോവോ പീഡിതരെ നിങ്ങൾ പാടി വരൂ ആ മതി ജോർജുട്ടി എന്റെ വണ്ണം പിടിക്കുന്നു ജോർജുട്ടി മോളിയെ കെട്ടിപ്പിടിക്കുന്ന പോലെ തന്നെ മരത്തെ കെട്ടിപ്പിടിച്ചിരിക്ക കൈ എത്തുന്നില്ല ആ 5 അടിക്ക് വിടി അത് കറക്റ്റാണ് അത് കിട്ടോ 5 അടി ജോയിച്ചന്റെ അവിടെ നിന്ന് 5 അടി പിടിക്കണ്ടത് ശരിയാ ആ മുറിച്ചോ ടേപ്പ് മുറിച്ചോ ആ ഈ കയ്യാല ജോലിയൂട്ടി വാങ്ങിച്ച സ്ഥലത്തിന്റെ അതിരാണ് ഈ റോഡ് മുകളിലോട്ട് അവര് വാങ്ങിച്ചതും ഈ താഴോട്ട് കാണുന്നത് ഇത് ഇത് ആ ജീപ്പ് തിരിക്കാനുള്ള ഇതാണ് ഇതിന്റെ താഴോട്ട് നമ്മുടെ കുടുംബ സ്വത്താണ് അത് ഇച്ചാച്ചൻ ജോലിയൂട്ടിക്ക് വീതം കൊടുത്താണ് ഇതൊക്കെ ജോലിയൂട്ടിയുടെ സ്ഥലങ്ങളാണ് ഇപ്പൊ കാണുന്നത് ഇത് സെവാന്റെ പറമ്പിന്റെ വ്യൂ ആണ് ഈ കാണുന്നത് ഇത് ഞങ്ങളിപ്പോ മുകളിലത്തെ പാറയിൽ നിന്നാണ് ഈ ഇല്ലി താഴെ കാണുന്നതാണ് സെവാന്റെ പറമ്പിക്കൂടെ നടന്ന വീട്ടിന്റെ അവിടെ നടന്നു പോകുന്ന വഴി ഇത് സെവാന്റെ പറമ്പിന്റെ ഇങ്ങറ്റമാണ് ഇതിന്റെ ഈ പാറയുടെ അങ്ങ സൈഡ് നമ്മൾ ബെന്നിയയിൽ നിന്ന് സാറ് മേടിച്ച് സാറ് വീണ്ടും വിറ്റ് മാറി ഈ പാറയാണ് നമ്മുടെ ഒരു അതിര് ഇവിടെ ഒരു ഹെയർപിന്റെ വളവുണ്ട് ആ ഹെയർപിന്റെ വളവാണ് കയറാൻ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വഴി ഇവിടെ ഈ സൈഡ് ഇങ്ങനെ ജോർജുട്ടിയുടെ ആണ് ഈ പാറയുടെ അപ്പുറത്തോട്ട് കാണുന്ന സ്ഥലങ്ങൾ ഈ കയ്യാലയൊക്കെ കാണുന്നുണ്ടല്ലോ ഇതിനപ്പുറം ജോർജുട്ടിയുടെ സ്ഥലവും ഇങ്ങോട്ടുള്ള സഭാന്റെ സ്ഥലമാണ് ഇങ്ങനെ നേരെ താഴോട്ട് ഇങ്ങനെ നേരെ കുത്തനെ താഴോട്ട് നോക്കിയാൽ ഈ ഞരള നിൽക്കുന്നതെല്ലാം സഭാന്റെ പറമ്പ് വരും ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥലത്തിന്റെ ലൊക്കേഷൻ താഴെ പോയിരിക്കാൻ വേണ്ടി കൈകൊണ്ട് ആരെടുക്കും വരുന്നില്ലേ എന്റെ പടം കാണാമല്ലേ ഇതാ കുരിയാപ്പി അവന്റെ ഷെയർ കുടിച്ചോണ്ടിരിക്കുകയാണ് നല്ല ഹോട്ട് സാധനമാണ് ഇത് സെവാന്റെ പാറയുടെ വിരിയത്ത് നിന്നാണ് കുടിക്കുന്നത് ആ ഫോസ്റ്റർ ആ എൻജോയ് എൻജോയ് നല്ല ക്ലൈമറ്റ് ആണ് മണി ഇപ്പം 10:10 ഞങ്ങളുടെ ഓരോരോ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു ഇതിലായിട്ട് ആർക്കും ഒന്നും സംഭവിച്ചിട്ട് വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു മഴ കൂടി തിന്നാൻ നമ്മൾ
നമ്മൾ ഒരു 10,000 രൂപ മുടക്കി കുറെ നട്ടായിരുന്നു. എന്തുവാ ഇയാക്കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി നട്ട ഇല്ലിയും മാഗണിയാണ് നിൽക്കുന്നത്. ആ 100 മാഗണിയുണ്ട്. ഇതാണ് ഈ കരിമുരിക്ക എന്നറിയപ്പെടുന്നത്. കരിമുരിക്കിന്റെ മുള്ളുകളാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാം നല്ല. ഇതിനുള്ള പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മുള്ളുകള് കയ്യേലോ ഇതുകൊണ്ടൊരു മുള്ള് ഇതൊക്കെ കയ്യെ കൊണ്ടാൽ കരിയേലെന്നാണ് പറയുന്നത്. ഇതൊരു 60 പൊക്കം മുകളിലേക്കുണ്ട്. ഇതും ഒരു കരിമുരിക്കാണ്. ഒരു 40 വണ്ണമുള്ളൊരു കരിമുരിക്ക്. അപ്പുറേ നിൽക്കുന്നതും ഒരു 35 വണ്ണമുള്ള കരിമുരിക്കാണ്. ഒരു 3-4 കരിമുരിക്ക് ജോർജ് കുട്ടി സ്പെഷ്യലായിട്ട് ഇവിടെ നട്ട് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ മൈര നീ പറഞ്ഞ വേണ കുരിയാപ്പി എടുത്തോ ഗുണതരം പറയാം. ഇനി ഗുണതരം പറയുന്നോ? ഇത് നമ്മുടെ ചരിത്രം ബരത്തറയാണിത്. നശിച്ചു പോയില്ല. പിന്നെ അമേരിക്കയുടെ പെണ്ണൊക്കെ നീ കാശു കൊടുക്കണം, കെട്ടിക്കണല്ലോ. പോടാ. ആ ഈ നിൽക്കുന്ന ഇവിടം തൊട്ട് സെവാൻ്റെ ഈ ഇല്ലി സെവാൻ്റെ ജോലിട്ട് നിൽക്കുന്ന സെവാൻ്റെ പറമ്പിലാണ്. ഒരുട്ടിന് അവകാശം പറഞ്ഞുകൊണ്ട് വരല്ലേ ഇല്ല. ആ ഇല്ലി ആ ഇല്ലിയൊക്കെ ഇപ്പോൾ പോകും കേട്ടോ. പിന്നെ ഇല്ലി കാണുകയില്ല. ആ ഈ തേക്കുകളെല്ലാം സെവാൻ്റെ അതിർത്തിപ്പെടുന്നതാണ്. ഇത് മുഴുവൻ സെവാൻ്റെ ഇങ്ങോട്ട് വരുന്ന ആ ഒരു മാരിക്കെട്ടാണ് മുഴുവൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഓക്സിജൻ പാർക്കാണ് ഇവിടം. ജോയിച്ചിനോട് നിൽപ്പുണ്ട്. ഇതെല്ലാം സെവാൻ നട്ടുവച്ച തേക്കും മാഗണിയാണ്. കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള വസ്തുവാണ്. ഓ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ വെട്ടാൻ, പള്ളയൊന്നുമില്ല. അതെ, ഇവിടെ ഒരു 8-10 മാഗണി നിൽപ്പുണ്ട്. സാറിന് കൊടുത്തിട്ട് സാറ് വീണ്ടും മറ്റേ വീടാണ് ആ കാണുന്നത്. ഇവിടെ കുറച്ച് കയ്യാലുണ്ട് ഇങ്ങനെ, ഈ ഇതിങ്ങനെ അതാണ് നമ്മുടെ അതിര്. ഈ പ്ലാവ് കാണുന്ന അങ്ങപ്പറമ്പിലാണ്. ഇങ്ങനെ താഴോട്ട് നോക്കിയാൽ ആ നിൽക്കുന്ന ഒരു ആനി ആനക്ക് ഇതെല്ലാം. ഈ കയ്യാലയാണ് സഭാൻ്റെ അതിര്. ഇങ്ങനെ താഴോട്ട് കാണാം. ഇവിടെ കല്ലുണ്ട്, ഇങ്ങനെ കയ്യാലയായിട്ടുണ്ട്. അപ്പുറേ ഒരു വീട് കാണാം നിങ്ങൾക്ക്. അത് ബെന്നിയുടെ വീടാണ് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 50 അകലത്തിലാണ്. വിറ്റുപോയി. അതിപ്പം വിറ്റാണ്ട് തവണ കൈ മറിഞ്ഞു. തേയില നിൽക്കുന്ന സെവാൻ്റെ പറമ്പിലാണ്. അപ്പുറത്തെ പറമ്പിൽ കൊടിയാണ് കഷണം. റബ്ബറുണ്ട്, റബ്ബറെല്ലാം സെവാൻ്റെ പറമ്പിലാണ്. താഴോട്ട് നോക്കിയാൽ അവിടെ തേക്കുണ്ട്, നല്ല 2-3 തേക്ക് കാണാനുണ്ട്. പിന്നെ ഒരു ആനയുണ്ട് അവിടെ, അല്ലൊരു മാഗണിയുണ്ട്. ചുവടൊരു 100 വണ്ണം കാണും. ആ നിൽക്കുന്നതാണത്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ കുറേ തേക്കുകളുണ്ട്, 40 50 ഇടയ്ക്കുള്ളത്. ആ ഇത് കുരിയാപ്പിയുടെ പറമ്പാണ് ഈ കാണുന്നത്. ഇത് ഇങ്ങനെ തോമാത്തിൻ്റെ പറമ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ആഞ്ഞലി നിൽപ്പുണ്ട്, ഒരു 60 ഉച്ചയോ 80 വണ്ണം ഉണ്ട്. പിന്നെ ഇതൊരു ഈട്ടി മരമാണ് അപ്പുറം നിൽക്കുന്നത്. അത് ഒരു 70 മിച്ചം വണ്ണമുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ഇതാണ് തോമാച്ചൻ്റെ അതിര്. ചോദിച്ചിട്ട് നിൽക്കുന്ന ഒരു തൊടുകയുണ്ട് അവിടെ. ഈ തൊടുകയുടെ അപ്പുറം നിൽക്കുന്ന ആളുടെ മനുവിൻ്റെയാണ്. ആ നിൽക്കുന്ന തേക്ക് ഒക്കെ മനുവിൻ്റെയാണ്. ഇപ്പുറം നിൽക്കുന്ന ഈ ആഞ്ഞിലി അല്ല മാവ് എന്നാ ജോയിട്ട് നിൽക്കുന്ന ആ സ്ഥലം തോമാച്ചൻ്റെയാണ്. ഇതൊക്കെ ഞാൻ ഇപ്പം ഇതൊക്കെ തോമാച്ചൻ്റെ പറമ്പാണ് ഈ നിൽക്കുന്ന. ചോദിച്ചിടങ്ങൾ ഇറങ്ങി വരുന്ന തോമാച്ചൻ്റെ പറമ്പിൽ കൂടെയാണ്. മറ്റേപോലെ കാണണ്ടേ? ഇന്ന് തോമാച്ചൻ്റെ തോട്ടത്തിൽ നിന്നും പൂഞ്ഞാർക്കുകയും 62 തേക്കണം. ഒറ്റ ഉള്ളൂ.
ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ബെഞ്ചോപ്പിന്റെ മനുവിന്റെ ഞങ്ങൾ അതിർത്തിയിലാണ്. ക്രൗൺ റോയൽ മനുവിന് ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അവൻ ഇത്രയും ദൂരെ നിന്ന് ഇവിടം വരെ വന്നപ്പോൾ എന്തെങ്കിലും ഞാൻ കൊടുക്കണ്ടേ? അതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊടുത്തിരിക്കുന്നു. ഇത്രയും അളിയന്മാരുടെയും അനിയന്മാരുടെയും എല്ലാം സാന്നിധ്യത്തിൽ ഏതെങ്കിലും ഒരു എത്രവാസി കൊടുക്കും. ഞങ്ങളുടെ കുഴമ്പള്ളി എക്സ്പെഡിഷൻ ഏതാണ്ട് 1:30 മണിയോടുകൂടി മീനച്ചിലാറിൻ്റെ കാതാമ്പഴയിലുള്ള ഭാഗത്ത് കുളിയോടുകൂടി അവസാനിക്കുന്നതാണ്. ഇതിനുശേഷം പൂഞ്ഞാറിൽ വന്ന് ഉച്ചയൂണം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ 2:30 മണിക്ക് എത്തിച്ചേരും.